ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റെഡിമെയ്ഡ് ചൂരിദാർ നമ്മുടെ അളവിനേക്കാൾ കൂടുതൽ നമുക്ക് ഷോൾഡറും അതുപോലെ തന്നെ ബോഡി ലൂസൊക്കെ നമ്മുടെ അളവിനേക്കാൾ കൂടുതലുള്ള ഒരു ചൂരിദാറിനെ എങ്ങനെയാണ് നമ്മുടെ അളവിലേക്ക് കണ്ടോ നമുക്ക് നമ്മുടെ അളവിലേക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഈ ഒരു ചൂരിദാറിൻ്റെ അളവിലേക്കാണ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഈ ഒരു ചൂരിദാറിനേക്കാൾ നമുക്ക് കൂടുതലാണ് നമ്മുടെ ലൂസൊക്കെ നമ്മുടെ രണ്ട് ഭാഗത്തും കണ്ടോ, നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ലൂസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറും കൂടുതലാണ്, നമുക്ക് ഒരു സൈഡിൽ തന്നെ 1 ഇഞ്ചോളം ഷോൾഡറും നമുക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കണ്ടോ, ഇവിടെ വരെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്നത്. നമുക്ക് കണ്ടോ ഇവിടെ 1 ഇഞ്ച് കൂടുതലാണുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കറക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂരിദാറിനെ നമുക്ക് നമ്മുടെ അളവിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് മറിച്ചിടുകയാണ്. കണ്ടോ, ഇതിൻ്റെ ഉൾവശത്തേക്ക് മറിച്ചിടുന്നു. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിനെ അഴിച്ചെടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഈ ഒരു റെഗാളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ലീവിനെ നമ്മളിത് അഴിച്ചെടുക്കുന്നു. നമ്മൾ റെഡിമെയ്ഡിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെയും നമ്മൾ അഴിച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു സ്ലീവിനെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ കഴിയും. നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്, രണ്ട് സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബോഡി ഭാഗത്ത് ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു അളവ് ചൂരിദാറിനെ ഇവിടെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ വൈഡൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ സൈഡ് ബോഡിയുടെ അളവിനനുസരിച്ച് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളിതുപോലെ വരഞ്ഞു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വരെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത്, ഇവിടെയാണ് സൈഡ് ഓപ്പൺ വരുന്നത്, ഇവിടെയാണ്. രണ്ട് ഭാഗത്തും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലൂസിൽ നമ്മളിത് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിൽ തന്നെ നമ്മളിത് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം ഇത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്പണൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗമാണിത്. ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗത്ത് നമ്മൾ കണ്ടു, ആദ്യം നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു റെഗാൾ കൈയും ഷോൾഡറും ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിങ്ങിൽ കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ചിങ്ങിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റിച്ചിന് കറക്റ്റായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് തുന്നത്തുണി കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തുന്നത്തുണി കൂടി ആ ഒരു മാർക്കിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ആദ്യം നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് കറക്റ്റായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അളവ് ചൂരിദാർ എടുത്ത് മാറ്റുന്നു. ഈ ഒരു പീസിനെ നമ്മളിതുപോലെ നേരെ ഇതുപോലെ പകുതിയായി നേരെ പകുതിയായി കറക്റ്റ് ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു. കേട്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ തുന്നത്തുണി കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മൾ തോൾ വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അല്പം കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് ചെയ്ത് തുടങ്ങുന്നത്. അല്പം താഴെ നിന്ന് തന്നെ കട്ടിങ് ചെയ്ത് തുടങ്ങുക. കാരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് 1 ഇഞ്ചിന് മുകളിൽ നമുക്ക് തുണി കൂടുതലുണ്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പീസും നമ്മളൊന്ന് അല്പം അഴിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കണം. നമ്മളെ ഒരു മാർക്കിൻ്റെ അടിവശത്ത് നിന്ന് കറക്റ്റ് നമ്മുടെ ഈ ഒരു 4 പീസും നമ്മുടെ 2 ഭാഗത്ത് വരുന്ന
ഓപ്പൺ ഭാഗത്ത് വരുന്ന നാല് ഭാഗവും കണ്ടോ ഇതുപോലെ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നൊന്ന് അല്പം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇവിടെ നിന്ന് അല്പം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്ലീവാണ്. അപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ കൂടെ വെക്കുന്നു. ഇനി നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ അളവിൻ്റെ ചൂരിദാറിനെ ഇതുപോലെ സ്ലീവിനെ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലീവിനെ കണ്ടോ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു മാർക്കിംഗ് കണ്ടോ നമ്മുടെ കൈയും സ്ലീവും സോറി കൈയും ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബോഡി പാർട്ടും നമ്മുടെ സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡും നമ്മൾ മാർക്ക് ചെയ്യുന്നു, കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ കൊടുക്കുന്നു. കണ്ടോ ഇവിടെ നമ്മൾ സ്ലീവിലും അര ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ റെഗാളിനെ നമ്മുടെ ബോഡി ഭാഗത്തെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, കറക്റ്റ് ടച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൈയാണിത്, നമ്മുടെ കൈയുടെ സെൻറ്റർ ഭാഗം, നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന സെൻറ്റർ ഭാഗമാണ് നേരെ പകുതി. നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ഭാഗം വരുന്നത് കൈയുടെ. നമ്മുടെ ബോഡിയുടെ ഷോൾഡർ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ, നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു റെഗാഡ് നമ്മുടെ സ്ലീവിൽ കൂടി തയ്ച്ചു കൊണ്ടുവരിക. കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക്, നമ്മുടെ ഒരു ഭാഗത്തേക്ക് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്ലീവാണ് മുകളിൽ വരിക, നമ്മുടെ ബോഡി പാർട്ട് അടിവശത്താണ് വരിക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. നമ്മുടെ റെഗാളൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് ഈ റെഗാളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ രണ്ട് സ്റ്റിച്ച്, ഒന്നിന് മുകളിൽ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുക്കുക. കണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ രണ്ടാമത്തെ സ്ലീവിൻ്റെയും ഈ ഒരു ഷോൾഡർ ഭാഗത്ത് ഈ ഒരു സെൻറ്റർ വശം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഷോൾഡർ വശത്ത് കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിന് കണക്കായി നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്കും നമ്മളിത് കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തേക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മളൊരു സ്റ്റിച്ച് കൂടി, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി വീണ്ടും നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കണ്ടോ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമ്മുടെ സൈഡ് നമ്മുടെ ബോഡി പാർട്ട് ബോഡി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ നമ്മളിതുപോലെ ഇവിടെ ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്കും കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ റെഗാളിൻ്റെ ഈ ഒരു ജോയിൻ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ താഴോട്ടേക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
ഇപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം വരെ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഭാഗത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ. ഇവിടെ നമ്മൾ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇനി നമ്മൾ ഇവിടെ സൈഡ് വശമൊക്കെ ഇതുവരെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സൈഡിലുള്ള നൂല് വലിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് നല്ലതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലിറ്റ് കേട്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റിച്ച് ഷാർട്ടിങ് ചെയ്തത് നമ്മൾ ആദ്യം നിർത്തിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മളിവിടെയൊക്കെ ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നു കേട്ടോ. നമ്മളിത് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് ഓപ്പൺ ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുകയാണ്. നമ്മൾ ആദ്യം നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ കേട്ടോ നമ്മൾ താവിൽ നിന്ന് വരുന്ന അതേ വീതിയിൽ തന്നെ നമ്മളിതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിവിടെ ആവശ്യമനുസരിച്ച് നമുക്കിത് മടക്കി കൊടുക്കാവുന്നതാണ്. ഏ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും തുണിയെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കും ഇതുപോലെ വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു മടക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മൾ താഴോട്ടേക്കും കണ്ടോ ഇതുപോലെ ഇവിടെയൊക്കെ കറക്റ്റ് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഈ ഒരു സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. നമ്മളെവിടെ വരെയാണോ അഴിച്ചെടുത്തിരിക്കുന്നത് അതുവരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിനനുസരിച്ച് കണ്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു റഗാളും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കണ്ടോ നമ്മുടെ ഷോൾഡറൊക്കെ കണ്ടോ കറക്റ്റായിട്ട് തന്നെയാണ് ഷോൾഡറൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.